ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞുതരാനായിട്ട് പോണത്. എക്സാമിന് ചോദിക്കാവുന്ന തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ പ്രോബ്ലം ചെയ്യുമ്പോഴായാലും ഈ തിയറിയൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ്. ആദ്യം തന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും എന്തല്ല, സെയിം അല്ല, അത് തമ്മിൽ എന്തുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? ഈ ഒരു അക്കൗണ്ട് എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഷോ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏത് റേഷ്യോയിലാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ്, എത്രയൊക്കെയാണ് നമ്മുടെ പാർട്ട്നേഴ്സിന് നമ്മൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്ന് ഷോ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന് ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും അല്ലേ. ഈ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്തൊക്കെ കാണിക്കണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സും ആണ് നമ്മൾ എവിടെ കാണിക്കുക, ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ എന്താണ് കാണിക്കുക? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ലേ, അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് നമ്മൾ എവിടെ ബ്രോഡ് ഡൗൺ ചെയ്യും? ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലെ ഏത് സൈഡിലേക്കാണ് ബ്രോഡ് ഡൗൺ ചെയ്യണേ? ക്രെഡിറ്റ് സൈഡിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും എവിടെ തന്നെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്തിനാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ പാർട്ട്നേഴ്സിന് എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഷോ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കൂടെ നോട്ട്സ് കൂടി നമ്മൾ തരുന്നുണ്ട്, അത് നിങ്ങൾ കറക്റ്റായിട്ട് വായിക്കുക കേട്ടോ. അതിൽ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളും അല്ലാത്തതും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിതിൽ പറയുന്നുണ്ട്. അടുത്തതാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? Proposed to be distributed among the shareholders of the company during a financial year which will be paid in the next financial year. അതായത് ഷെയർഹോൾഡേഴ്സിന് ഈ ഒരു ഡിവിഡൻഡ് കൊടുക്കണമെന്ന് ഈ ഇയറിൽ നിർദ്ദേശിച്ചു, ഈ ഇയറിൽ അത് പറഞ്ഞു. പക്ഷേ ഈ ഇയറിൽ അവർക്ക് ആ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ? ഇല്ല. അവർക്കത് നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യുന്നുള്ളൂ, കിട്ടുന്നുള്ളൂ. അതിനെയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഈ ഇയറിൽ നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്തു, പക്ഷേ ഈ ഇയറിൽ അവർക്ക് കിട്ടുന്നില്ല, അവർക്ക് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും ഈ ഒരു ഡിവിഡൻഡ് കിട്ടുന്നുണ്ടാവുക. അതിനെയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുക. രണ്ട് രീതിയിലുണ്ട്, ഒന്ന് പ്രീവിയസ് ഇയേഴ്സ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡും, രണ്ട് കറൻറ്റ് ഇയേഴ്സ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡും. അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ എങ്ങനെയാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് പ്രോബ്ലത്തിൽ കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്തതാണ് അൺക്ലെയിംഡ് ഡിവിഡൻഡ്. എന്താണ് അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ, അതായത് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്തു. ആ ഒരു ഡിവിഡൻഡ് ഓൾറെഡി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, പേ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഷെയർ ഹോൾഡർ എന്ത് ചെയ്തിട്ടില്ല, അത് ക്ലെയിം ചെയ്തിട്ടില്ല, അത് അവരെന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. ടേക്കൺ അല്ലെങ്കിൽ ക്ലെയിംഡ് ചെയ്തിട്ടില്ല ആരെ, ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷെയർ ഹോൾഡർ എന്ത് ചെയ്തിട്ടില്ല, അത് ക്ലെയിം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് എടുത്തിട്ടില്ല. അത് എന്തുകൊണ്ടൊക്കെ ആവാം, ഒന്നില്ലെങ്കിൽ ഷെയർ ഹോൾഡർക്ക് ആ പൈസ വേണ്ടായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡർ ഇത് അറിയാതെ ഓൾറെഡി വേറെ എവിടേക്കെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്ഥലം മാറി പോയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു ഡിവിഡൻഡ് ചെക്ക് മിസ്സായി പോയതായിരിക്കാം, ചിലപ്പോൾ മാറിയതിന് ശേഷമായിരിക്കാം ഇത് പാസ്സായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ അത് മിസ്സായി പോയതാവാം. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കാം അദ്ദേഹത്തിന്, ആ ഒരു ഷെയർ ഹോൾഡർക്ക് ഈ ഒരു ഡിവിഡൻഡിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതാണ് ഈ അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി കമ്പനി ഷെയർ ഹോൾഡർക്ക് പേ ചെയ്തു, പക്ഷേ അത് ആർക്കും ആവശ്യമില്ല, ആവശ്യമില്ലാന്നല്ല, ഷെയർ ഹോൾഡർ എന്ത് ചെയ്തിട്ടില്ല, അത് ക്ലെയിം ചെയ്തിട്ടില്ല. ഇനി ഈ അൺക്ലെയിംഡ് ഡിവിഡൻഡ് നമ്മൾ എവിടെയാണ് കാണിക്കുക, കറൻറ്റ് ലയബിലിറ്റി
ആൻഡ് പ്രൊവിഷൻസ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് കമ്പനി. കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അൺക്ലെയിംഡ് ഡിവിഡൻസ് എവിടെ കാണിക്കും? കറൻറ്റ് ലയബിലിറ്റി ആൻഡ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ കാണിക്കുക. സിൻസ് ഷെയർ ഹോൾഡർ ക്യാൻ ക്ലെയിം ദിസ് ഡിവിഡൻ എനി ടൈം, എപ്പോൾ വേണമെങ്കിലും ആർക്ക് വന്നിട്ട് ഈ ഡിവിഡൻ്റ് കൈപ്പറ്റാം, ഷെയർ ഹോൾഡർക്ക് വന്ന് കൈപ്പറ്റാം. അയാൾ അപ്പം തന്നെ വാങ്ങിയില്ല എന്ന് വെച്ചിട്ട് അത് പോവില്ല. ആൾക്ക് എപ്പോൾ വേണമെങ്കിൽ വന്നത് കൈപ്പറ്റാം. അതെവിടെയാണ് നമ്മൾ കാണിക്കുക? നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കറൻറ്റ് ലയബിലിറ്റി ആൻഡ് പ്രൊവിഷൻസിൽ അതെപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ അതാണ് അൺക്ലെയിംഡ് ഡിവിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതാണ് ഇൻ്ററിം ഡിവിഡൻ്റ്. അടുത്തതാണ് ഇൻ്ററീം ഡിവിഡൻ്റ് അല്ലേ. ഇൻ്ററീം ഡിവിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കമ്പനിയിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, ആ ആനുവൽ ജനറൽ മീറ്റിങ്ങിലായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫൈനൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യുക, റിലീസ് ചെയ്യാന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു ടൈമിൽ, അതിന് മുന്നേ, ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിന് മുന്നേ ഈ ഡിവിഡൻറ്റിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യും എന്നാണ് പറയണത്. ഈ കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിന് മുന്നേ എന്ത് ചെയ്യാണ്, ഷെയർ, ഈ ഒരു ഡിവിഡൻറ്റ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതിനെയാണ് ഇൻ്ററീം ഡിവിഡൻ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ്ററീം ഡിവിഡൻ്റൊക്കെ യുണൈറ്റഡ് കിങ്ഡം പോലത്തെ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്, സെമി ആയിട്ടാണ്, നമ്മൾ ഒരു ഇയർ കാത്തു നിൽക്കില്ല, അവർ പകുതി ഇതിൽ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ അവിടങ്ങളിലൊക്കെയാണ് ഈ ഒരു ഇൻ്ററീം ഡിവിഡൻ്റ് കണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഒരു ഷെയർ ഹോൾഡറിന് കിട്ടുന്ന പേയ്മെൻറ്റ് രണ്ട് വട്ടം കിട്ടുന്ന പേയ്മെൻറ്റിനേക്കാളും കുറവായിരിക്കും ഈ ഒരു ഇൻ്ററീം ഡിവിഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉണ്ടായിരിക്കുള്ളൂ ആ ഒരു പോർഷൻ, കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് പേയ്മെൻറ്റ് ഷെയർ ഹോൾഡറിന് കിട്ടണേനും കുറവായിരിക്കും ഈ ഒരു ഡിവിഡൻ്റ് എന്ന് പറയണത്. അതാണ് ഈ ഒരു ഇൻ്ററീം ഡിവിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തതാണ് പ്രിലിമിനറി എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, അതായത് കമ്മൻസ്മെൻറ്റിന് മുന്നേ പ്രൊമോട്ടേഴ്സും, പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യും, കുറച്ച് ചിലവുകൾ ഉണ്ടാവും അല്ലേ, കുറച്ച് എക്സ്പെൻസസ് എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, കുറച്ച് എക്സ്പെൻസസ് മീറ്റ് ചെയ്യേണ്ടി വരും. അതായത് സാറ്റ്യൂട്ടറി ഫീസ്, കമ്പനി ലോഗോ, ഡിസൈനിങ് പിന്നെ ചില കേസസിൽ ഇപ്പോൾ ഓഫീസ് പ്രിമൈസസ് റെൻറ്റിനെടുത്തതാണെന്നുണ്ടെങ്കിൽ റെൻറ്റ്, അങ്ങനെയുള്ള പല ചിലവുകളും ഉണ്ടാവും. അതിനൊക്കെയാണ് നമ്മൾ പ്രിലിമിനറി എക്സ്പെൻസസ് വിളിക്കുക. അതായത് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരുന്ന എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ എന്ത് വിളിക്കും, പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് വിളിക്കും. കമ്പനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമല്ല, കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ വരുന്ന എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ എന്താ വിളിക്കുക, പ്രിലിമിനറി എക്സ്പെൻസസ് എന്നാണ്. ഇനി ഈ പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ എവിടെയാണ് കാണിക്കുക, എവിടെയാണ്, നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റായിട്ടാണ് ഈ പ്രിലിമിനറി എക്സ്പെൻസസിനെ എന്ത് ചെയ്യുന്നത്, കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇതെവിടെയായിരിക്കും, നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ, മിസ്ലീനിയസ് അസറ്റ് എന്ന് പറയുന്ന ഹെഡിൻ്റെ അടിയിലാണ് നമ്മളിത് കാണിക്കുക. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസസ് എന്താണ്, ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ചിലപ്പോൾ ഒരു എം സി ക്യു ഒക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അതെവിടെയാണ് കാണിക്കുക, നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ, മിസ്ലീനിയസ് അസറ്റ് എന്ന് പറയുന്ന ഹെഡിൻ്റെ അടിയിലായിരിക്കും നമ്മളിത് കാണിക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസസ് അമോർട്ടൈസ് ചെയ്യും, റിട്ടേൺ ഓഫ് ചെയ്യും. 5 ഇയേഴ്സ് കൂടുമ്പോൾ, 5 വർഷം കൂടുമ്പോൾ നമ്മളിതിനെ റിട്ടേൺ ഓഫ് ചെയ്ത് കളയും. അത് ടാക്സ് പർപ്പസസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എന്താണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് മനസ്സിലായില്ലേ? അടുത്തതാണ് നമ്മൾ പറയാൻ പോണത് കണ്ടീജൻറ്റ് ലയബിലിറ്റി. അപ്പോൾ കണ്ടീഷണൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കൂടാവുന്ന ലയബിലിറ്റീസാണ്. അതായത് എന്താ, നമുക്കൊരു ഉറപ്പൊന്നും പറയാനായിട്ട് പറ്റില്ല, വന്നേക്കാം. ഒരു കമ്പനി ബിസിനസ്സൊക്കെ ആകുമ്പോൾ ആ ഒരു ലയബിലിറ്റി വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സർട്ടെയിൻ എമൗണ്ട് വയ്ക്കും. ഓക്കെ, നമ്മളെന്താണ് റീസണബിളി എസ്റ്റിമേറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ്, അത് വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എമൗണ്ട് വയ്ക്കുന്നതിനെയാണ് ഈ ഒരു കണ്ടീഷൻ ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ ഈ ഒരു കണ്ടീഷൻ ലയബിലിറ്റി ഒന്നും വന്നില്ല എന്ന് വയ്ക്കാം, അങ്ങനെയും വരാമല്ലോ. അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിയിൽ ഫുട് നോട്ടായിട്ട് എന്ത് ചെയ്ത് വയ്ക്കും, അത് മെൻഷൻ ചെയ്ത് വയ്ക്കും. ഇങ്ങനെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് മെൻഷൻ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, ഓൾറെഡി ഡിസ്ക്ലോസ് ആയിട്ട് പോവും. അതിനെയാണ് നമ്മൾ കണ്ടീഷൻ ലയബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടീഷൻ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വന്നേക്കാവുന്ന ഒരു ലയബിലിറ്റി, ഉറപ്പൊന്നുമില്ല, എപ്പോഴെങ്കിലും സർട്ടേൺ ഫ്യൂച്ചർ ഇവൻസിൽ എന്ത് വന്നേക്കാം, ആ ഒരു ലയബിലിറ്റി വന്നേക്കാം എന്നാണ് പറയുന്നത്. അടുത്തതാണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ്. എന്താണ് പ്രോറാറ്റ അലോട്ട്മെൻറ്റ്?
ഓറാറ്റോ അലോട്ട്മെൻ്റ് എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു കമ്പനി കേട്ടോ, ആ കമ്പനി അത്യാവശ്യം റീച്ചൊക്കെ ആയി നല്ല ഒരു പേരൊക്കെ എടുത്തൊരു കമ്പനിയാണ്. ആ കമ്പനി എക്സാമ്പിളാണ് പറയുന്നത്, ഒരു 10 ഷെയർ ഇഷ്യൂ ചെയ്തു. ഓക്കെ, 10 ഷെയർ ഇഷ്യൂ ചെയ്തു എന്ന് വയ്ക്കാം. അങ്ങനെ 10 ഷെയർ ഇഷ്യൂ ചെയ്തു. പക്ഷേ അപ്പോൾ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആളുകൾ അപ്ലിക്കേഷൻ അയക്കണം അല്ലേ, എനിക്ക് ഇത്ര ഷെയർ വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്ലിക്കേഷൻസൊക്കെ വന്നു. അപ്ലിക്കേഷൻസ് നോക്കിയപ്പോൾ 20 അപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ആകെ 10 ഷെയറാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ, പക്ഷേ 20 എണ്ണത്തിന് വന്നു. അപ്പോൾ നമുക്ക് 20 കൊടുക്കാനുള്ളതുണ്ടോ? ഇല്ല, 10 ഷെയർ കൊടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? കമ്പനി ചില ആളുകൾക്ക്, ഇപ്പോൾ ചിലവർ 1 ഷെയറും 2 ഷെയറും 3 ഷെയറും ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചില ആളുകൾക്ക് കമ്പനി മൊത്തമായിട്ട് കൊടുക്കും. അതായത് 2 എണ്ണം അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 എണ്ണം കൊടുക്കും. എന്നാൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യും? ചിലപ്പോൾ അവർ 4 എണ്ണം ചോദിച്ചിട്ടുണ്ടാവും, പക്ഷേ അവർക്ക് എത്ര എണ്ണേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ? 2 എണ്ണേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ചിലവർക്ക് എന്താകും? ഫുള്ളായിട്ട് പേ ചെയ്യാം, ഫുള്ളായിട്ട് ഷെയർ കൊടുക്കാം. ചിലവർക്ക് പാർഷ്യലായിട്ട് ഷെയർ കൊടുക്കും. അപ്പോൾ ഈ പാർഷ്യലായിട്ട് ഷെയർ കൊടുത്തവരുടെ ബാക്കി അവർ തിരിച്ചു കൊടുക്കുമോ? ഇല്ല, 2 എണ്ണത്തിൻ്റെ അവർ ഷെയർ എടുത്തു, ബാക്കി 2 എണ്ണത്തിനല്ലേ കൊടുക്കാണ്ടിരുന്നത്. ആ ഒരു മണിയില്ലേ, അതിൻ്റെ ഒരു പൈസ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർ അലോട്ട്മെൻറ്റിക്ക് കൊടുക്കും. അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേജാണ് അലോട്ട്മെൻറ്റ് അല്ലേ. അപ്പോൾ ഷെയർ അലോട്ട്മെൻറ്റിൻ്റെ എമൗണ്ടിലേക്ക് അവരെന്ത് ചെയ്യും? കയറ്റി വയ്ക്കും, അല്ലാണ്ട് അവർ തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ പ്രോറാറ്റോ അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യാണ്, പാർഷ്യലായിട്ടും ഫുള്ളായിട്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും അവർ പറഞ്ഞിരിക്കുന്ന ഷെയറുകളെ. അതിനെയാണ് പ്രോറാറ്റോ അലോട്ട്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് എന്താണെന്ന് പറഞ്ഞു, ഇൻട്രീം ഡിവിഡൻഡ് എന്താണെന്ന് പറഞ്ഞു, അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞത്, അൺക്ലെയിംഡ് ഡിവിഡൻഡ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ, പിന്നെ നമ്മൾ നോക്കിയ പ്രിലിമിനറി എക്സ്പെൻസസ്, കണ്ടീഷൻ ലയബിലിറ്റി, പ്രോറാറ്റോ അലോട്ട്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു തിയറി ക്വസ്റ്റ്യനുകളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. MCQ ആയിട്ട് ചോദിക്കാം, ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ പ്രോബ്ലത്തിൽ നമുക്ക് അറിയാത്തതായിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൽ കാണാം.